സന്നിപാതജ്വരമാണ് നാം കണ്ടുവരുന്നത് പതിമൂന്ന് തരം സന്നിപാതജജ്വരങ്ങളുണ്ട് അതിൻ്റെ ക്രിയാക്രമവും ചരിയയും പഥ്യവും നാം കണ്ടു കഷായം സന്നിപാതജജ്വരത്തെങ്കിൽ ഉത്തമമാണെന്ന് നമുക്ക് കണ്ടു അതുപോലെ ഉത്തമമായൊരു കഷായ യോഗമാണ് വ്യോഷാദി കഷായം ചുക്ക് മുളക് കുരുമുളക് തിപ്പലി കടുക്കാത്തോട് നെല്ലിക്കാത്തോട് താന്നിക്കത്തോട് ത്രിഫല മുത്തങ്ങ കുടകപ്പാലയരി പാഠക്കിഴങ്ങ് പാവ് പാവ് ശുദ്ധിയണം പാവ് പിഴച്ചാൽ മാവന്നാണ് പഴയ പ്രമാണം പാവ് ചെറുതായി നുറുക്കി കൂവള വേർ കാതൽ കഷായം വെച്ചെടുത്തതിൽ വറ്റിച്ച് എടുത്താൽ ശുദ്ധിയായി ചിലർ പാലിൽ പുഴുങ്ങുകയും കൂടി ചെയ്യും ആ പാവ് ശുദ്ധി ചെയ്ത് പാവ് കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം പഥ്യം വളരെ വേണം വേപ്പിൻ തൊലി പുഷ്കരമൂലം എന്നിവ ആര്യവേപ്പിൻ്റെ തൊലിയും പുഷ്കരമൂലവും ചുക്ക് കുരുമുളക് തിപ്പലി കടുക്ക നെല്ലിക്ക താന്നിക്ക മുത്തങ്ങ കുടകപ്പാലയരി പാടക്കിഴങ്ങ് പാവ് വേപ്പിൻ തൊലി പുഷ്കരമൂല ഇത്രയും മരുന്നുകൾ കൊണ്ട് കഷായം വെച്ച് കടുരോഹിണിയും ജീരകവും പൊടിച്ച് മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ കഷായത്തിൻ്റെ പേര് വ്യോഷാദി കഷായം എന്നാണ് വ്യോഷാദി കഷായം വെച്ച് കടുരോഹിണിയും ജീരകവും പൊടിച്ച് മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ഏത് അപകടകരമായ സന്നിപാതജജ്വരവും ഓടിയൊഴിക്കും വളരെ ഫലവത്തായ ഒരു ഔഷധമാണ് ാദി കഷായം സന്നിപാതജ്വരത്തിങ്കൽ മറ്റൊരു പ്രഗത്ഭ കഷായ യോഗമാണ് തൃകടുകാദി ചുക്ക് കുരുമുളക് തിപ്പലി ത്രിഫല താന്നിക്കാ കടുക്കുക താന്നിക്കുക നെല്ലിക്കുരു മാറ്റിയെടുക്കണം അതിൻ്റെ തോടാണ് വേണ്ടത് മുത്തങ്ങ പാടക്കിഴങ്ങ് കുടകപ്പാലയരി പുഷ്കരമൂലം കിരിയാത്ത ചുക്ക് കുരുമുളക് തിപ്പലി ത്രിഭല കെടുക്കാത്തോട് താന്നിക്കാത്തോട് നെല്ലിക്കാത്തോട് മുത്തങ്ങയും പാടക്കിഴങ്ങും കുടകപ്പാലയരി മുത്തങ്ങ പാടക്കിഴങ്ങ് കുടകപ്പാലയരി പുഷ്കരമൂലം വളരെ ശ്രദ്ധേയമായ ഒരു യോഗത്തെ പ്രധാന അവയവങ്ങളെ ഒന്നും രോഗം ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി പുപ്പുസം ക്ലോമം ഇവയുടെയൊക്കെ ആരോഗ്യത്തെ കരുതി അതാണ് ആയുർവേദത്തിൻ്റെ ഭക്ഷണം ആയുർവേദ ഔഷധങ്ങളുടെ യോഗമെടുക്കുമ്പോൾ ചില രോഗങ്ങൾ ബുഭുസത്തെ ബാധിക്കുന്നവയുണ്ടോ ചിലത് ക്ലോമത്തെ ബാധിക്കുന്നവയുണ്ടോ ചിലത് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് ചില രോഗങ്ങൾ ആയിരിക്കും ബാധിക്കും അപ്പം മുൻകൂട്ടി ആ രോഗത്തിൻ്റെ പൂർവരൂപവും നിദാനവും ഒക്കെ അറിഞ്ഞ് ക്ലോമത്തെ സംരക്ഷിക്കാവുന്ന പുസത്തെ സംരക്ഷിക്കാവുന്ന ഔഷധങ്ങളുടെ ഒരു കൂട്ടം വളരെ ശ്രദ്ധിച്ച് ഔഷധകൽപ്പനയെ ചെയ്യുമ്പോൾ ആയുർവേദ അഭിജ്ഞന്മാർ അതുകൊണ്ട് ഉണ്ടാകാവുന്ന അവയവങ്ങളുടെ മെച്ചം രണ്ട് ഔഷധം തന്നെ വിഷമായിത്തീരും ഏകഔഷധ യോഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവയുടെ ടോക്സിറ്റിയാണ് പല ഏകഔഷധങ്ങൾക്കും വിഷാംശമുണ്ട് അവയെ ഉന്മൂലനം ചെയ്യുന്നതിനാണ് യോഗ ഔഷധങ്ങളെ ആയുർവേദം രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ത്രികടുകാദി കഷായത്തിൽ ചുക്കും മുളകും തിപ്പലിയും ത്രിഫലയും അതായത് ത്രിഫല കടുക്ക നെല്ലിക്ക താന്നിക്ക ഇതിനൊപ്പം മുത്തങ്ങ പാടക്കിഴങ്ങ് കുടകപ്പാലയരി പുഷ്കരമൂലം കിരിയാത്ത് ഇവ കൊണ്ടുള്ള കഷായം കഴിച്ചാൽ സന്നിപാതജജ്വരം മാറും മറ്റൊരു കഷായയോഗമാണ് ബ്രഹ്മി മുസ്താദി ബ്രഹ്മി കേരളീയർ ജലബ്രഹ്മിയാണ് എടുക്കുന്നത് വടക്കേണ്ടയിലേക്ക് സ്ഥലബ്രഹ്മി അതായത് കൊടവൻ അല്ലെങ്കിൽ കൊടങ്ങൽ അല്ലെങ്കിൽ മുത്തൽ ബ്രഹ്മി മുത്തങ്ങ വയമ്പ് സന്നിപാതജജ്വരവും മറ്റും വരാതിരിക്കുവാനും ജീവിതകാലത്തൊരിക്കലും ക്യാൻസർ ഉണ്ടാകാതിരിക്കുവാനുമൊക്കെ കരുതിയാണ് വേണ്ടത്ര ബലമുണ്ടാകുവാൻ കുട്ടിക്കാലത്ത് അമ്മമാർ വയമ്പും സ്വർണഭസ്മവും ചേർത്ത് കുട്ടികൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ കുട്ടികളുടെ വളർച്ച അതിനനുസരിച്ചുള്ള ബുദ്ധിയൊക്കെ അവർ കരുതിയിരുന്നു ബ്രഹ്മി മുത്തങ്ങ വയമ്പ് മുന്തിരിങ്ങ കൊടിത്തൂവ പേര് ചെറുതണം തഴുതണം കൊടിത്തൂവ എന്നൊക്കെ പറയുന്ന കൊടിത്തൂവയുടെ പേര് കടുക്രോഹിണി വേപ്പിൻതോല് കൊന്നത്തോല് ചുക്ക് കുരുമുളക് തിപ്പലി കൊട്ടം കിരിയാത്ത് ചുരവള്ളി പാവ് അത് ശുദ്ധിയണം കൊലു കൊടുവേലിക്കിഴങ്ങ് ദേവതാരം ദശമൂലം ദശമൂലം എന്ന് പറയുമ്പോൾ കുമഴ് കൂവളവേര് പയ്യാന വേര് മുഞ്ഞ പേര് ഓരില പേര് മൂവിലവേര് ചെറുപുഴ പേര് വെൺവഴുതിനെരിഞ്ഞിൽ ഇത്രയാകുമ്പോൾ പൊത്തണ്ണമായി ഇവയെല്ലാം ചേർത്ത് കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ സന്നിപാതജജ്വരമാണ് ബ്രഹ്മി മുസ്താദി കഷായമെന്നാണ് ഈ കഷായ യോഗത്തിൻ്റെ പേര് ബ്രഹ്മി മുത്ത വയമ്പ് മുന്തിരിങ്ങ കൊടിത്തൂവേര് കടുകുരോഹിണി വേപ്പിൻതോല് കൊന്നത്തോല് ചുക്ക് കുരുമുളക് തിപ്പലി കൊട്ടം കിരിയാത്ത് ചുരവള്ളി പാവ് കൊടുവേലിക്കിഴങ്ങ് ദേവതാരം സമൂലം ദേവതാരം ദശമൂലം ദേവതാരം ദശമൂലം സമൂലമല്ല ദശമൂലം ദശമൂലമെന്ന് പറയുമ്പോൾ പത്തു മരുന്നുകളാണ് കുമിഴ് കൂവളവേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞവേര് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് ഓരിലവേര് മൂവിലവേര് ഞെരിഞ്ഞിൽ ഇതെല്ലാം ചേർന്ന് കഷായം വെച്ച് തേനും കൂട്ടിക്കൊടുത്താൽ സന്നിപാതജജ്വരം മാറും സന്നിപാതജജ്വരത്തിന് മറ്റൊരു വലിയ കഷായമാണ് ഛട്ട്യാദി കഷായം ഛട്ട്യാദി കഷായം കച്ചൂരിക്കിഴങ്ങ് പുഷ്കരമൂലം ചെറുവഴുതിനവേര് കച്ചോലം അല്ലെങ്കിൽ കച്ചൂരിക്കിഴങ്ങ് പുഷ്കരമൂലം ചെറുവഴുതിനവേര് കർക്കടക ശൃങ്കി കൊടിത്തൂവേര് ചിറ്റമൃത് ചുക്ക് പാടക്കിഴങ്ങ് മുത്തങ്ങ കടുരോഹിണി എന്നിവ കഷായം വെച്ച് ആ തേനും സ്വർണഭസ്മവും മേമ്പൊടി ചേർത്ത് കൊടുക്കുക ചഡ്യാതി കഷായം വളരെ സൂക്ഷ്മമാണ് സ്വർണ്ണഭസ്മത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബലമുണ്ടാക്കുന്നതും ഭാവിയിൽ വിദ്രധി മുതലായവ ഉണ്ടാകാതിരിക്കുന്നതിന് പര്യാപ്തമായതും ഒക്കെയാണ് നമ്മൾ സന്നിപാതജജ്വരത്തെ നോക്കിയാൽ മിക്കവാറും എല്ലാ കഷായത്തിലും പുഷ്കരമൂലം മുതലായവ കാണാം സന്നിപാതജജ്വരത്തിങ്കിൽ ഉദരത്തിന് വരുന്ന പ്രശ്നങ്ങൾ അഗ്നിമാന്തിയം മുതലായവയെ നാം കണ്ടതാണ് ഹൃദയത്തിന് വരുന്ന പ്രശ്നം അതുകൊണ്ട് ഹൃദ്രോഗഹരങ്ങളായ ഔഷധങ്ങൾ എപ്പോഴും സന്നിപാതജജ്വരത്തുകൾ അത്യന്തം ഫലപ്രദമാണ് ആ രീതിയിലാണ് അതിൻ്റെ സംവിധാനം ഇപ്പോൾ തേനും സ്വർമ്മഭസ്മവും ചേർത്ത് കഴിച്ചാൽ ഛഡ്യാദി കഷായം എന്നുമായി മാറുന്നതാണ് മറ്റൊരു ഔഷധക്കൂട്ടാണ് വില്ലുവം കാശ്മര്യാദി കഷായം വില്ലുവ കാശ്മരിയാദി കഷായം വില്ലുവം കൂവളവേരിൻ്റെ കാതൽ കൂവളവേർ കാതൽ കൂവളവേർക്കാതൽ വേര് മുഞ്ഞവേര് ദശമൂലത്തിലെ പ്രസിദ്ധങ്ങളായ മൂന്ന് മരുന്നുകളാണ് കൂവളവേരിൻ്റെ കാതൽ കുമിഴിൻ്റെ വേര് മുഞ്ഞവേര് പടോലവള്ളി പടവലം അങ്കോലത്തിൻ്റെ തൊലി പർപ്പടക പുല്ല് ചെറുവഴുതിനവേര് ചുക്ക് ഇവ കഷായം വെച്ച് തേനും തിപ്പലി പൊടിച്ചതും മേമ്പൊടി ചേർത്ത് കഴിക്കുക ഇവൽ കാശ്മീരിയാദി സന്നിപാതജജ്വരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഔഷധമാണ് ഓജോവർദ്ധകവും രോഗസ്ഥിതിയെ അല്പം പോലും കേറ്റാത്തതും പല അവയവങ്ങളെയും ബാധിച്ചിട്ടുള്ള രോഗാവസ്ഥയെ മാറ്റാൻ പര്യാപ്തവും ഒക്കെയായിട്ടുള്ളൊരു ഔഷധമാണ് വില്ലോം കാശ്മീരിയാദി കഷായം കാശ്മീരിയാദി കഷായം കാശ്മീര്യാദിയുടെ തലമെടുത്താൽ ഈ മരുന്നുകൾ ചേരുമ്പോൾ ഹൃദയത്തിന് അതുപോലെ തന്നെ വൃക്കയ്ക്ക് ഒക്കെ ബലം നിലനിർത്താൻ ഒന്നാമത് കഴിയും രണ്ടാമത് രോഗത്തെ ശമിപ്പിക്കാൻ കഴിയും ഇപ്പം രോഗശമനകരവും സ്വസ്ഥവൃത്ത നിർദ്ദിഷ്ടവും ആയിട്ടാണ് മരുന്നുകളെ അവർ കണ്ടെത്തിയത് സന്നിപാതജജ്വരത്തിൻ്റെയും മറ്റും ക്രമങ്ങളിൽ ഇത് വളരെയധികം ശ്രദ്ധേയമാണ് എത്ര എത്ര പഠിച്ചാലാണ് എത്രത്തോളം ചിന്തിച്ചാലാണ് എത്രത്തോളം ഔഷധഗണനയെ അറിഞ്ഞിട്ടാണ് അവർ അവരൗഷമുണ്ടാക്കിയത് ചുമ്മാ കണ്ണൂടച്ചെഴുതുകയായിരുന്നില്ല അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്നിപാതജജ്വരത്തിനുള്ള മറ്റൊരു ഔഷധയോഗമാണ് ഫാർഗി പുഷ്കരമൂലാദി കഷായം ഭാർങ്ങി ചെറുതേക്കിൻ വേർ പുഷ്കരമൂലം മുത്തങ്ങ പർപ്പടകപ്പുല്ല് ചുക്ക് തിപ്പലി ദശമൂലം കുമഴിൻവേർ കൂവളവേർ ചെറു മുഞ്ഞവർ പയ്യാനവേര് പാതിരിവേര് ഇതഞ്ചും ബൃഹത് പഞ്ചമൂലമാണ് ഓരിലെ പേര് മൂവിലെ പേര് ചെറുവഴുതന പേര് വെൺവഴുതന പേര് ഞെരിഞ്ഞിൽ ഇത് ലഘു പഞ്ചമൂലം എന്ന ദശമൂലം ആ ദശമൂലവും ഇപ്പം ചെറുതേക്കിൻ പേര് പുഷ്കരമൂലം മുത്തങ്ങ പർപ്പടകപ്പുല് ചുക്കതിപ്പലി ദശമൂലം എന്നിവ കഷായം വെച്ച് തേനും പഞ്ചസാരയും മേമ്പൊടി ചേർത്ത് തേന പഞ്ചസാര ഇവ മേമ്പൊടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സന്നിപാതജജ്വരന്മാർ പത്രൃകടുകാദി കഷായം മുസ്താദി കഷായം വ്യോഷാദി കഷായം ഛഡ്യാദി കഷായം ുരാലം വില്വം കാശ്മരിയാദി കഷായം ഭാർംഗി പുഷ്കരമൂലാദികഷായം ഇതെല്ലാം നമുക്കുണ്ട് ഇവയെ ഓരോന്നും ഭാർംഗി പുഷ്കരമൂലാദി വില്വം കാശ്മരിയാദി ഛഡ്യാദി ബ്രഹ്മി മുസ്താദി തൃകടുകാദി വ്യോഷാദി ദുരാലഭ ഈ കഷായങ്ങളെല്ലാം സന്നിപാതജ്വരത്തിങ്കൽ അപൂർവ പ്രയോഗം എന്ന നിലയിൽ പ്രസിദ്ധമാണ് പലപ്പോഴും സന്നിപാത രോഗം വന്ന് രോഗി കിടക്കാൻ തുടങ്ങിയാൽ ബന്ധുക്കൾ ഒന്നും തന്നെ എടുക്കപ്പോയില്ല അതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ ആ രോഗിക്ക് വേണ്ടത്ര സമാധാനം നൽകി ഈ ഔഷധങ്ങളെ കൃത്യമായി കൊടുക്കുന്നതായാൽ ദുരാലഭാദി വ്യോഷാദി ത്രികടുകാദി ബ്രഹ്മിമുസ്താദി ഛഡ്യാദി വില്ല്വ കാശ്മര്യാദി പുഷ്കരമൂലാദി ഈ കഷായങ്ങൾ ഈ യോഗങ്ങൾ കൊണ്ട് കഷായം വെച്ച് കൊടുക്കുന്നതായാൽ സന്നിപാതജജ്വരം മാറിയിരിക്കും സ്വാദു കണ്ടകാദി ിൽ കരുനൊച്ചി വരും ഞെരിഞ്ഞിൽ കരുനൊച്ചി വേര് കാട്ടുതിപ്പലി വേര് കരുനൊച്ചി വേര് കാട്ടുതിപ്പലി വേര് മുത്തങ്ങ പർപ്പടക പുല്ല് ചുക്ക് എരിക്കിൻ വേര് ഇവ കഷായം വെച്ച് ഇരട്ടി മധുരവും തേനും മേമ്പൊടി ചേർത്ത് കൊടുത്താൽ സന്നിപാതജജ്വരന്മാർ വളരെ ഫലപ്രദമായ ഒരൌഷധമാണ് ത്രിഫലാദികഷായവും സന്നിപാതജജ്വരഹരം തന്നെയാണ് ത്രിഫല കടുക്കാതാന്നിക്കുക നല്ല പർപ്പടകപ്പുല്ല് പടോലം കൊടുവേലിക്കിഴങ്ങ് പൂപ്പാതിരി വേര് ചുക്ക് എരിക്കിൻ വേര് ഇവ കഷായം വെച്ച് ആടലോടകത്തല വാട്ടിപ്പിഴിഞ്ഞ നീര് ചേർത്ത് കഷായം കഴിക്കുക വളരെ എളുപ്പമാണ് ത്രിഫല എളുപ്പമാണത്രിഭല കടുക്കാതിക്കാം നെല്ലിക്ക പർപ്പടക പടോലം കൊടുവേലിക്കിഴങ്ങ് കൊടുവേലിക്കിഴങ്ങ് ശുദ്ധിയണം ചുണ്ണാമ്പ് വെള്ളത്തിലിടുമ്പോൾ ചുവപ്പ് വെള്ളം വരും ചുവപ്പാകുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും വെള്ളത്തിലിടണം ചുണാമ്പ് വെള്ളത്തിൽ വീണ്ടും ഊറ്റണം അങ്ങനെ ആകുമ്പോൾ അത് ശുദ്ധിയാവും അല്ലെങ്കിൽ ഒരു പൊള്ളൽ നിലനിൽക്കും അപ്പോൾ ത്രിഫല പർപ്പടക പുല്ല് പടോലം കൊടുവേലിക്കിഴങ്ങ് പൂപ്പാതിരി വേര് ചുക്ക് എരിക്കിൻ വേര് ഇവ കഷായം വെച്ച് ആടലോടകത്തിലെ വാട്ടിപ്പിഴിഞ്ഞ നീര് ചേർത്ത് കഴിച്ചാൽ സന്നിപാതജജ്വരം മാറി സന്നിപാതജജ്വരത്തിങ്കല് വളരെ ശ്രദ്ധേയമായ ഒരു ഔഷധമാണിത് സന്നിപാതജജ്വരത്തിന് നമ്മളിപ്പോൾ ഏതാണ്ട് ഒൻപത് കഷായങ്ങൾ കഷായ യോഗങ്ങൾ കണ്ടു പത്താമത്തെ കൂട്ട് കഷായമാണ് ദശമൂലം കഷായം കുമിഴിൻ വേര് കൂവളവേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞവേര് ഓരിലവേര് മൂവിലവേര് ചെറുവഴുതിനവേര് വെൺവഴുതിനവേര് ഞെരിഞ്ഞിൽ ദ്വിപഞ്ചമൂലം ദശമൂലം കുമിഴിൻ്റെ വേര് കൂവളവേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞവേര് ഓരിലെ വേര് മൂവിലവേര് ചെറുവഴുതിനേര് വെൺവഴുതിന പേര് ഞെരിഞ്ഞിൽ ഇവ കഷായം വെച്ച് ഇരട്ടി മധുരം പൊടിച്ച് മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ സന്നിപാതജജ്വരം മാറും സന്നിപാതജജ്വരത്തിങ്കിൽ എത്ര എത്ര കഷായങ്ങൾ ഇവയൊക്കെ നമുക്കായി വിവരിച്ചു തന്നിട്ടുള്ള അമ്മമാരുടെ മുമ്പിൽ നമുക്ക് പ്രണാമം she